പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് എൽ സി ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ആദ്യത്തെ എപ്പിസോഡ് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടുനോക്കാവുന്നതാണ്. ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ കുറച്ചധികം ചോദ്യങ്ങൾ പറഞ്ഞു. ഇനി ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ പറയുവാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത്, മുഅല്ലിഫ് വ ഇസ്ലാമ എന്ന പുസ്തകത്തിന്റെ മുഅല്ലിഫ്, രചയിതാവ്. ഈ വാക്ക് പ്രത്യേകം പഠിച്ചു വെക്കാം. നമ്മൾ മുഅല്ലിഫ് രചയിതാവ് എന്നർത്ഥം. അപ്പൊ വ ഇസ്ലാമ എഴുതിയത് ആരാണ്? അലി അഹമ്മദ്, നമ്മുടെ വല്ലാഹി മാ കദിബ്തു എന്ന് എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ത്? വ ഇസ്ലാമ എന്നുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് മുഅല്ലിഫു വല്ലാഹി മാ കദിബ്തു എന്ന് ചോദിച്ചാലും ഉത്തരം അലി അഹമ്മദ് ബാക്കസീർ എന്നായിരിക്കും. പിന്നെ ഇതൊരു മഅറൂഫ് സഫി, ഇദ്ദേഹം നമുക്ക് പ്രത്യേക പുസ്തകത്തിൽ പഠിക്കാനല്ല. അദ്ദേഹത്തെ ഒരു അറബി സാഹിത്യകാരനാണ്, മുഹിയുദ്ദീൻ ബിൻ അലി. അദ്ദേഹമാണ് എന്ത് തർജ്ജമ അല്ലെ, യാ അള്ളാ ഇലൽ അറബിയ, യാ അള്ളാ എന്ന പദ്യം അറബിയിലേക്ക് ആക്കി. പിന്നെ സാലിം മഹ്മൂദ് ഹവാരി നഷീദുൽ മദ്രസ എഴുതിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹനാദി തുവാനീന, അങ്ങനെ ഏതൊരു പുസ്തകമൊക്കെ സാലിം മഹ്മൂദ് ഹവാരി എഴുതിയുണ്ട്. അപ്പൊ ഈ പുസ്തകം ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങളും കൂടി നമുക്ക് കിട്ടും. ഇനി അസ്ദറുൽ അംറുൽ മിൽക്കി ബിതഅലീമുൽ ലുഗത്തുൽ അറബി, അറബി ഭാഷാ പഠനത്തിന് രാജകൽപ്പന പുറപ്പെടുവിച്ച അത് ആരാണ്? ആരാണ്? ശ്രീമൂലം തിരുനാൾ അല്ലെ, ശ്രീമൂലം തിരുനാൾ മഹാരാജവർമ്മ അല്ലെ, അദ്ദേഹമാണ്. പിന്നെ സി എച്ച് മുഹമ്മദ് കോയ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സഈമുൽ അബഖരി, മൻ ഹുവ സഈമുൽ അബഖരി, അതാണ് സി എച്ച് മുഹമ്മദ് കോയ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, നമ്മളാരാ ഷാഇറുൽ ഖുവ, അബ്ദുൽ ഖാദർ അൽ വക്കമി അല്ലെ, അദ്ദേഹമാണ്. അസ്ദറ ജരീദത്തുൽ അമീൻ, മൻ അസ്ദറ ജരീദത്തുൽ അമീൻ, അമീൻ പത്രം എന്താണ് പ്രസിദ്ധീകരിച്ച ആള്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കിട്ടും. പിന്നെ ورأيت بلدا سبات سفرا عجاف أشقيا هذه منظومة مواساة طفلة لا مواساة طفلة هنا بدي مارد ولا سود الملابس كالدجا حمر المحاجر كالدماء ورأيت بلدا سبات أولا يعني لي يهل قطيق لكندو سفرا من ينرت العجاف من شينيك أشقيا دور باقي وان مارايا സൂദുൽ മലാബിസ്, കറുത്ത വസ്ത്രം, കദ്ദുജ ഇരുട്ട് കണക്ക്, ഹുമ്രുൽ മഹാജിർ കണ്ണുകൾ ചുവന്നിരിക്കുന്നു, കദ്ദിമ രക്ത കണക്ക് അല്ലെ. അപ്പൊ ഈ ഇത് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. മുത്തറാദിഫ് വൽമ, ഇരുട്ട് എന്നതിന്റെ സമാന പദം അല്ലെ, ഇരുട്ട് എന്നുള്ള സമാന പദം നമ്മൾ ദുജയാണ് അല്ലെ, ദുജ. പിന്നെ രണ്ടാമത് ചോദ്യം എന്നാണ്? ഷബ്ബഹ ഷായിറു സൂദൽ മലാബിസ്, എന്താണ് വസ്ത്രത്തിന്റെ കറുപ്പിനെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഷായിർ ഉപമിച്ചത്? വസ്ത്രത്തിന്റെ കറുപ്പിനെ എന്തുകൊണ്ടാണ്? ദുജ അല്ലെ, അത് വീണ്ടും അതിന്റെ ഉത്തരവും ദുജ തന്നെയാണ്. ഇനി ഇക്തഷിഫ് സലാസ്ത അൽവാനും മിനസ്സുത്തോ, വരികളിലെ മൂന്ന് നിറങ്ങളൊക്കെ ഏതൊക്കെയാണ്? സുഫർ ഉണ്ട്, പിന്നെ സൂദ് ഉണ്ട്, പിന്നെ ഹുമ്രുണ്ട് അല്ലേ, അതാണ് മൂന്ന് നിറങ്ങൾ. ഉക്തുബ് ഔസാഫ് ലൗലാദ്, കുട്ടികളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ വിശേഷണങ്ങൾ, ഒന്ന് അവര് ഐജാഫ് അല്ലേ, അഷ്ഖിയ അല്ലേ, അതൊക്കെയാണ് അവരുടെ വിശേഷണങ്ങൾ. മെലിഞ്ഞ് ക്ഷീണിച്ച ആളുകൾ. പിന്നെ ഫാക്കിഹത്ത്, അതിന്റെ ജമ്മ എന്താണ്? ഫവാക്കിഹ്, നമുക്കറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫായിദത്തിന്റെ അതേ പാറ്റേണിൽ വരുന്ന ഫാക്കിഹത്ത് ഫവാക്കിഹ്, ഫായിദത്ത് ഫവാഇദ്, മനസ്സിലായോ? ഒരു പാറ്റേൺ കണ്ട, ഇവിടെ ഒരു അലിഫ് ചേർത്തിട്ടുള്ള പാറ്റേൺ, ആ പാറ്റേണിൽ വരുന്ന വാക്കുകൾ അങ്ങനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ദായിറത്ത്, ദായിറ എന്ന് വെച്ചാൽ റൗണ്ട്, ദായിറത്ത് ദവായിർ, റൗണ്ടുകൾ എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിൽ പഠിച്ചു പോയ ജമ്മ കണ്ടെത്താൻ എളുപ്പമാണ്. ഫാക്കിഹത്തിന്റെ ജമ്മാണ് ഫവാക്കിഹ്, ഫായിദത്തിന്റെ ജമ്മാണ് ഫവായിദ്. ഇനി താഴേക്ക് വരുമ്പോ
ഇറാസിംഗാൾ ഷാബത്തുൻ കസുറയ്യ. ഇറാസിംഗാൾ ആരാണ്? സുറയ്യ നക്ഷത്രത്തെ പോലെയുള്ള ഒരു യുവതിയാണ്. ലം തഹറുബ് മിൻ ഹവാദിസിൽ ഹയാ, ജീവിതത്തിൽ ദുരന്തങ്ങളിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടില്ല. കവാരിസിഹ, അവിടുത്തെ പ്രശ്നങ്ങൾ, ഹവാദിസ് സംഭവങ്ങൾ, കവാരിസ് ദുരന്തം അല്ലെ. വഗലബത് അലാൽ ഇആഖ, അവൾ അതിജയിച്ചു, ഓവർകം ചെയ്തു. അലൽ ഇആഖത്തിൽ ജസദിയ, ശാരീരിക വിഷമതകളെ. ബിൽ അസ്മ, ദൃഢനിശ്ചയം കൊണ്ട്. വസഖത്തുൻ നഫ്സ്, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. ഇത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇതൊരു മെത്തേഡാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഇക്തഷിഫ് ജം അ കലിമത് കാരിസ, കാരിസ എന്ന പദത്തിന്റെ എന്താണ് ജം ഏതാനാണ്? അത് ഈ പാരഗ്രാഫിലുണ്ട് അല്ലേ. കവാരിസ്, വളരെ സിമ്പിളായ വാക്കുകൾ ഈ പാരഗ്രാഫിൽ നിന്ന് വായിച്ചു നോക്കി ഉത്തരം കണ്ടെത്തിയ എളുപ്പമായിരിക്കും. ഇക്തഷിഫ് മുഫ്റദ കലിമത് ഹവാദിസ്, ഹവാദിസ് എന്ന പദത്തിന്റെ മുഫ്റദ ഏതാനാണ്? എന്താണ് അത്? ഇവിടെ ഇല്ല, നമ്മളത് പഠിച്ചു വയ്ക്കണം. ഹാദിസത്ത് നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ഹാദിസത്ത് ഹവാദിസ്. യക്തഷഫ് ഇസ്മ നജറും നജ്മിൻ ഫിൽ മിനൽ ഫിഖറ, ഒരു നക്ഷത്രത്തിന്റെ പേര് എഴുതാൻ. നജം എന്ന് വെച്ചാൽ നക്ഷത്രം. ഏതാണ്? സുറയ്യ നക്ഷത്രം അല്ലേ. അതെ. ഇനി ഗലബത് ഏറാ സിംഗാൽ അരൽ ആഹ, എന്താണ് ബുദ്ധിമുട്ടുകളെ അവൾ ഓവർകം ചെയ്തത് എന്തുകൊണ്ടാണ്? സിഖത്തുൻ നഫ്സ്, ഷജാഅ, ഉസ്റ. നമ്മുടെ പാരഗ്രാഫിലുള്ള ഉത്തരം സിഖത്താണ് അല്ലെ. അതാണ് എഴുതണ്ട്. ധൈര്യം കൊണ്ടും കുടുംബം കൊണ്ടും കൂടിയാണ്, പക്ഷെ പാരഗ്രാഫിലുള്ളത് ഏതാണ്? നമുക്കിവിടെ എഴുതാനുള്ളത് സിഖത്തുൻ നഫ്സ് ആണ് എഴുതാൻ കഴിയുക. ഇനി നമ്മളിത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അതുകൊണ്ട് എഴുതിയെന്ന് മാത്രം. ഷാഇറു സാലിഹ് മഹ്മൂദ് ഹവാരി, സാലിഹ് മഹ്മൂദ് ഹവാരി ഫലസ്തീനി, ഇറാഖി, ഹിന്ദി, അമേരിക്കി. ഏത് രാജ്യക്കാരനാണ്? ഫലസ്തീനി, ഫലസ്തീൻകാരൻ അല്ലേ. ഇറാഖിയായ കവി ആരാണ്? ജമീൽ സദക്കി അസഹാവി. ഹിന്ദി ആരാണ്? മുഹിയുദ്ദീൻ അലി അല്ലേ, കുറ്റിയാടി. അമേരിക്കയും അമേരിക്കക്കാരനായ ഒരാളെ കുറിച്ച് പറയുന്നു, നമ്മുടെ അമേരിക്കയിലേക്ക് യാത്ര പോയ ഖലീൽ ജിബ്രാൻ. അമേരിക്കക്കാരനല്ല സത്യം, അദ്ദേഹം ലുബനാനിയാണ്. ഇനി പിന്നെ ഷഹർസാദ്, ഷഹർസാദ് എന്ന് എഴുതിയത് കതബഹ, അത് എഴുതിയത് ആരാണ്? നമ്മളെ എതിരുള്ള ആളാണ്, വല്ലാഹിമ കരിപ്തു എഴുതിയ ആളാണ്, അലി അഹമ്മദ് ബാക്കസീർ അല്ലേ. മുഹിയുദ്ദീൻ ബിൻ അലി, മറ്റേ യാ അള്ള, ഖാലി ബിൻ ഉമർ ബിൻ അലി, ഉമർ ഖാലി അല്ലേ, അദ്ദേഹത്തിന്റെ ഫതഹുൽ മുബീൻ അതല്ലേ നമ്മൾ പഠിച്ചത്? അതന്നെ. റാഷിദ് ബിൻ അലി നമ്മൾ പഠിക്കാത്തൊരു ആളുടെ പേരാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ മിസാൽ കൊടുത്തിട്ടുണ്ട്, അൽ മരീദാനി ഡാഷ് അൽ മുസാഹിദ. അപ്പൊ അതിന്റെ ഉത്തരം അൽ മരീദാനി യത്തുലുബു യത്തുലുബാനി എന്നായി അല്ലെ. അപ്പൊ നമ്മളെ മാളിയുടെ സർഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വിവിധ ഫോമുകൾ. ഇവിടെ മരീദാനി രണ്ട് പേരുള്ളതുകൊണ്ടാണ് ഇത് യത്തുലുബാനി എന്നായത് അല്ലെ. ഇവിടെ അൽ വലദാനി എന്നാണെങ്കിൽ യത്തുലുബാനി, ഇനി അവർ അൽ ഔലാദു എന്നായിരുന്നെങ്കിലോ യത്തുലുബൂന, അൽ ബിന്തു എന്നായിരുന്നെങ്കിലോ തത്തുലുബു, യത്തുലുബു തത്തുലുബു ആവും അല്ലെ. അതുപോലെ അൽ ബിന്താനി ആവുമ്പോ തത്തുലുബാനി, അൽ ബനാത്ത് ആകുമ്പോ യത്തുലുബിന, അങ്ങനെയാണ് അത് പോകുന്നത്. അതേ പാറ്റേണിൽ നമ്മളിവിടെ താഴത്തെയും കൂടി നമ്മൾ എഴുതണം. എങ്ങനെ എഴുതും? രാമുവ സാബു ഇലൽ മദ്ര, സ്കൂളിലേക്ക്. യദ്ഹബു എന്നാണ്, ഇവിടെ എങ്ങനെ വരും? രണ്ടുപേരായതുകൊണ്ട് നമ്മൾ യദ്ഹബാനി എന്നാണ് അല്ലെ. ഇനി അൽ ബിൻതാനി, അൽ ബിൻതാനി തഹ്റുജു, പോകുന്നു. രണ്ടുപേരാകുമ്പോ തഹ്റുജാനി. അത്തബീബാനി ഫിൽ മുസ്തഷ്ഫ യഅമലു എന്നാണ്, ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താവും? രണ്ടുപേരായതുകൊണ്ട് യഅമലാനി. ഇവിടത്തിൽ ഇപ്പോൾ മുസന്ന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പേര് ജമ്മായി കഴിഞ്ഞാൽ ഇവിടെ അല്ല, തിബ്ബ ഡോക്ടർമാർ എന്നായിരുന്നെങ്കിൽ യഅമലൂന എന്നായ, മനസ്സിലായല്ലോ? ഫിൽ മുസ്തഷ്ഫ. ഇനി താഴേക്ക് വരുമ്പോ ഇവിടെ ഇതൊരു പദ്യം, അലൈഹി സിയാബുൻ റസ്തത്തുൻ ഗൈറ അന്നഹാ നിവാഫുൻ വലം യദുനു സലഹുൻ നാജിയോ യസീറുൽ ഹുവൈന വൽ ജമാഹീറു ഖൽഫഹു യസുബ്ബൂനഹു
الشيخ ليس يجيب ليس يجيب എന്നാണ് ഇത് നമ്മളെ അവസാനത്തെ പദ്യം അല്ലേ ഇന്ന ഗരീബാനി ഹാഹുന എന്നതിന്റെ ആ പദ്യത്തിലുള്ള വരികളാണ് നമ്മൾ പഠിച്ച അലൈഹി സിയാബുൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു അദ്ദേഹത്തിന്റെ മേത്ത് വസ്ത്രമുണ്ട് റസത്തുൻ എന്താണ് ചുക്കിച്ചുളിഞ്ഞ غير انها ഇത് അത്ര നല്ലതൊന്നുമല്ല غير انها نظافه പക്ഷേ അത് വൃത്തിയുള്ളതാണ് ولم يدنس لهن അത് പക്ഷേ അത് എന്താണ് അതായത് വൃത്തികേടായിട്ടില്ല ലഹുന്ന ജുയൂ അതിന് പോക്കറ്റുകളുണ്ട് യസീറുൽ ഹുവൈന എന്താണ് യസീർ അദ്ദേഹം സഞ്ചരിക്കുന്നു അൽ ഹുവൈന പതിയെ പതിയെ സഞ്ചരിക്കുന്നു വൽ ജമാഹീർ ഈ ജനങ്ങൾ എന്ത് ചെയ്യുക ഹൽഫഹു അദ്ദേഹത്തിന്റെ പിറകിൽ ചെന്നിട്ട് യസുബൂനഹു അല്ലേ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതാണ് ഇവിടെ എന്തോ ഒരു ചെറിയ ഭാഗം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ വഷേഖ് ഒഴിവാ വിട്ടു വഷേഖു ലൈസ യുജീബ് എന്നാണ് എന്നാണ് വയസ്സായ മനുഷ്യൻ ലൈസ യുജീബ് മറുപടി കൊടുക്കുന്നില്ല എന്ന് ഇവിടെ ചോദ്യം എന്താ അജീബ് അനല്ല താഴെയുള്ള ചോദ്യങ്ങൾക്ക് കൈഫ യസീറു അഷേഖ് എങ്ങനെയാണ് ഷെയ്ഖ് നടക്കുന്നത് നടക്കുന്നത് എങ്ങനെയാണ് അത് ഇതിലുണ്ടല്ലോ അല്ലെ യസീറുൽ ഹുവൈൻ വളരെ പതിയെ നടക്കുന്നതാണ് പിന്നെ കൈഫ കാന സൗബു ഷെയ്ഖ് എങ്ങനെയാണ് ആ വയസ്സന്റെ വസ്ത്രം എങ്ങനെയുള്ളതാണ് അലൈഹി സിയാബുൻ റസ്സത്തുൻ അല്ലേ റസ്സത്സ് എന്താണ് ഒരു ചുക്കിച്ചുളിഞ്ഞ അല്ലെങ്കിൽ എന്നാ പക്ഷെ വൃത്തിയുള്ള വസ്ത്രം എന്നാണ് സിയാബുൻ റസ്സത്തുൻ ഗൈറ അന്നഹ നിളാഫുൻ വലം യദുനസ് ലഹുന്ന ജുയൂ വേണമെങ്കിൽ അത്ര എഴുതാം ഓക്കെ പിന്നെ മാതാക്കാന യഫ്അലുൽ ജമാഹിർ ആ പൊതുജനങ്ങൾ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യുന്നു യസുബൂനഹു അല്ലെ അൽ ജമാഹിർ യസുബൂനഹു അല്ലെ വൽ ജമാഹിർ ഖൽഫഹു യസുബൂനഹു എന്ന് എഴുതാം അത്ര എഴുതി അതിന്റെ ഉത്തരവായി പിന്നെ ഹൽ അജാബ് ഷെയ്ഖു ഷെയ്ൻ എന്താണ് ആ ഷെയ്ഖ് എന്തെങ്കിലും മറുപടി കൊടുത്തോ എന്നാണ് എന്തെങ്കിലും മറുപടി കൊടുത്തോ അല്ലേ ആ ഷെയ്ഖു ലൈസ യുജീബ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ഇത് നിങ്ങൾക്ക് രണ്ടാമത്തെ എപ്പിസോഡ് അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ അറബിക് എക്സാം ആപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ക്ലാസ്സുകളും അതല്ലാതെ നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം അത് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നു ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഷെയർ ചെയ്യാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു